ദിവസങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് എൻ്റെ സാറ്റ പിന്നാലെ ഓടി നടക്കലാണ്. രാത്രിയും പകലുന്നില്ല. രാത്രി ഇത് കഴിഞ്ഞ 2 ദിവസം മുന്നേ അന്ന് ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് ആരെയോ കാണണം എന്ന് പറഞ്ഞിട്ട് അവരെ കണ്ടിട്ട് വന്ന് ഇതാരെല്ലാം നമ്മൾ സന്തോഷിപ്പിച്ചിട്ടെന്ന് ആരെയല്ല ആരെയെല്ലാം കാല് പിടിച്ചിട്ടാന്നറിയാം. ഇതിന് ശരിക്കും ഇങ്ങനെ ആവശ്യമുണ്ടാകും അവർക്ക്. ആ പിന്നെ ചെയർപേഴ്സൺ അവർക്ക് ഒന്നത് സഹകരിച്ചു കൊടുത്തുകൂടെ. അവർ സ്വന്തം ആൾക്കാരല്ല, സ്വന്തം പാർട്ടിയല്ലേ അവർ. ഇവരെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സാറ്റ്. ആ പി ജയരാജൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവർ. അവരിവരുടെ അടുത്ത് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ അതിന് ഉള്ളിൽ എന്തൊക്കെയോ ഇഷ്യൂസ് എനിക്കറിയില്ല എന്നുള്ളത് അതിൽ. അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് അവർ കുറേ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഭരണസമിതിയുടെ മുകളിലേക്ക് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ ഉന്നയിച്ചപ്പോഴേ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് അന്വേഷിക്കുകയും പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോഴും അതിൻ്റെ പരിഹാരം എന്ന നിലയിൽ എന്താണെന്ന് ആലോചിച്ചപ്പോഴും ടൗൺ പ്ലാനറുടെ നിർദ്ദേശപ്രകാരം എല്ലാരോടും പറയുക ഇവൻ മാനസിക സമ്മർദ്ദമല്ലേ മരണ കാരണം. ഞാൻ പറയുന്നത് ആദ്യം ഘട്ടത്തില് സംസ്ഥാനത്തെ ഇല്ല സി പി എം ജില്ലാ നേതൃത്വത്തിൽ പരാതി കൊടുത്തു. അതിൻ്റെ ഭാഗമില്ലാതെ നമ്മളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആലോചിച്ചിട്ടാണ് എങ്ങനെയാണ് പരിഹരിക്കുക. ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനത്തെ അറിയാം ഒരു പ്രശ്നം വരുമ്പോൾ അവരെ പാലിക്കുന്ന പ്രശ്നമുണ്ടായാലും ധാരാളം ഇതിൻ്റെ ഒഴിവഴിക്കും. അങ്ങനെ വരുമ്പോൾ ഓൾറെഡി ഇതുപോലത്തെ സ്ഥലത്ത് ബിൽഡിംഗ് ഏതാണ്ട് പണിയാക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അത് തേച്ചും പൊളിച്ചുമാർ